ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ക്ലബ് മഹീന്ദ്രയുടെ ഊട്ടിയിലുള്ള ഡെർബി ഗ്രീൻ എന്ന റിസോർട്ടിലാണ്. ഇവിടെ ക്ലബ് മഹീന്ദ്രയുടെ ഡാനിഷ് വില്ല എന്നൊരു മറ്റൊരു റിസോർട്ട് കൂടിയുണ്ട്. താരതമ്യേന ഡെർബി ഗ്രീനിലേക്കാളും ചെറിയ റിസോർട്ടാണ് ഡാനിഷ് വില്ല. 3 കിലോമീറ്റർ മാത്രം ദൂരത്താണ് ഈ 2 റിസോർട്ടുകളും സ്ഥിതി ചെയ്യുന്നത്. യൂക്കാലിപ്റ്റസ് മരങ്ങളും കുറിഞ്ഞിപ്പൂകളും നിറഞ്ഞ ബ്ലൂ മൗണ്ടൻ എന്നറിയപ്പെടുന്ന ഊട്ടിയിലെ ക്ലബ് മഹീന്ദ്രയുടെ ഒരു പ്രശസ്തമായ റിസോർട്ടാണ് ഡെർബി ഗ്രീൻ. ആധുനികതയുടെയും പഴയതിൻ്റെ ചാരുതയുടെയും ഒരു സമ്മിശ്രണമാണ് ഈ റിസോർട്ട്. ഈ ഗ്രീൻ ഹെറിറ്റേജ് റിസോർട്ട് 5 ഏക്കറിലധികം മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത ഒരു മലഞ്ചെരുവിലായിട്ടാണ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ടെർമിനലിലേക്കും മാർക്കറ്റിലേക്കും ഇവിടെ നിന്നും നടന്നു പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. റേസ് കോഴ്സിന് അഭിമുഖമായി അതിൻ്റേതായ ശാന്തതയും ഏകാന്തതയും നിലനിർത്തി സ്ഥിതി ചെയ്യുന്ന ഈ റിസോർട്ടിൽ ഹോട്ടൽ യൂണിറ്റ്, ചെറിയ കിച്ചനോടുകൂടിയ ഹോട്ടൽ യൂണിറ്റ്, സ്റ്റുഡിയോ എന്നീ വിഭാഗങ്ങളിൽ ഏകദേശം 90 അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഒരു ഹെറിറ്റേജ് കോളനിയുടെ ശൈലിയിലുള്ള ഈ റിസോർട്ട് ആഡംബരത്തിൻ്റെ അവസാന വാക്കാണ്. മൈസൂരിൽ നിന്ന് 105 കിലോമീറ്ററും കോയമ്പത്തൂരിൽ നിന്ന് 95 കിലോമീറ്ററും അകലെയാണ് ഈ റിസോർട്ട്. ഊട്ടിയിലെ ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടിയും നാഴികക്കല്ലുമായ ഈ റിസോർട്ടിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള മുറികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഹിൽ സ്റ്റേഷൻ അതിൻ്റെ പ്രാചീന പ്രതാപത്തിലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതിൻ്റെ പ്രതീതി ഉളവാക്കും വിധത്തിലാണ് മുറികളും ചുറ്റുമുള്ള പൂന്തോട്ടങ്ങളും കളിസ്ഥലങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പുൽത്തകിടികളും സ്പായും ആക്ടിവിറ്റി ഏരിയയും ജിമ്മും ഇവിടുത്തെ അതിഥികളെ ഉന്മേഷമുള്ളവരാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഡെർബി ഗ്രീനിലെ സന്ധ്യകൾ എന്നും ആഘോഷങ്ങൾ നിറഞ്ഞതാണ്. ശിവരാത്രിയുടെ അന്നാണ് ഞങ്ങളിവിടെ സന്ദർശിക്കുന്നത്. കൈലാസത്തിലെ ശിവന്റെ സാന്നിധ്യത്തിൽ നടന്ന ആഘോഷങ്ങൾ എല്ലാവരെയും സന്തോഷത്തിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചു. തമ്പോലയും ബോൺഫയറും അന്താക്ഷരിയുമൊക്കെ ഇവിടുത്തെ സ്ഥിരം വിനോദ കളികൾ ആണ്. ആഘോഷങ്ങളോടൊപ്പം വിഭവ സമൃദ്ധവും രുചികരവുമായ ഇന്ത്യൻ കോണ്ടിനെൻ്റൽ ഓറിയൻ്റൽ ഭക്ഷണങ്ങൾ വിളമ്പുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഇവിടെയുള്ളത്. പലതരത്തിലുള്ള ലൈവായി പാചകം ചെയ്യുന്ന വിഭവങ്ങൾ ഒന്ന് രുചിക്കേണ്ടത് തന്നെയാണ്. സൗത്ത് ഇന്ത്യയുടെ തനതായ വിഭവങ്ങൾ കൂടാതെ പലതരത്തിലുള്ള ഇന്ത്യൻ ബ്രെഡ്സ്, ജെയിൻ ഭക്ഷണം, കുട്ടികൾക്കുള്ള പ്രത്യേക ഭക്ഷണം എന്നിവ ഇവിടെ സെർവ് ചെയ്യപ്പെടുന്നു. വളരെ സ്നേഹത്തോടെ ഇടപെടുന്ന ഇവിടുത്തെ സ്റ്റാഫ് ഈ റെസ്റ്റോറൻ്റിൻ്റെ ഒരു അലങ്കാരമാണ്. അലാ കാർട്ട്, 2 മീൽസ്, 3 മീൽസ് തുടങ്ങിയ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മീൽ പാക്കേജുകൾ ഇവിടെ ലഭ്യമാണ്. Thank you.
ഊട്ടിയുടെ ഓർമ്മകൾ സൂക്ഷിക്കുവാനായി വിവിധ തരത്തിലുള്ള സിൽക്ക് വസ്ത്രങ്ങളും കമ്പിളി വസ്ത്രങ്ങളും പിന്നെ സുവനീറുകളും വിൽക്കുന്ന ഒരു ഇൻഹൗസ് ഷോപ്പും ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. തിരക്കുള്ള സീസണിൽ താഴെയുള്ള റേസ് കോഴ്സിലെ കുതിരപ്പന്തയങ്ങൾ ഇവിടെ നിന്നും കാണുവാൻ സാധിക്കും. നിങ്ങളുടെ അവധിക്കാലം ഉന്മേഷകരവും സന്തോഷപ്രദവും ആക്കുവാൻ ഇവിടുത്തെ സ്പായും ജിമ്മും ഉദ്യാനങ്ങളും കളികളും ആഘോഷങ്ങളും നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ഇവിടുത്തെ ട്രാവൽ ഡെസ്ക് ഊട്ടിയുടെ മാത്രം സ്വന്തമായ മലകളും താഴ്വരകളും നദികളും തേയില കാപ്പിത്തോട്ടങ്ങളും കാണുവാനുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും. മസനഗുഡി, ദോഡാബെട്ട, ആവലഞ്ച്, കുന്നൂർ, പൈക്കര തുടങ്ങിയ സ്ഥലങ്ങൾ വളരെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഊട്ടിയിൽ എങ്ങനെ ഒരു ദിവസം ചെലവഴിക്കാം എന്ന എൻ്റെ വീഡിയോ കാണുക. ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഒരു കാലത്ത് നിരവധി ഗോത്രവർഗക്കാരുടെ ആവാസ കേന്ദ്രവും ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനവുമായിരുന്ന ഊട്ടി പട്ടണം അവരുടെ സംസ്കാരത്താൽ സമ്പന്നമാണ്. അതിന് നടുവിൽ നിരവധി ഓർമ്മകളും പേറി നിൽക്കുന്ന ഈ റിസോർട്ട് നിങ്ങളുടെ അവധിക്കാലം മാന്ത്രികമാക്കുമെന്നതിൽ സംശയമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക.